ഒരു കൊച്ച് തെക്കതും ക്ഷേത്രമൊക്കെ പണിത് അതിലങ്ങനെ ആരാധിച്ച് സന്തോഷം കണ്ടെത്തി പോകുന്ന ഒരു ഫാമിലിയിലാണ്. പുതിയ നിയമത്തിൻ്റെ കോപ്പി ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഇളക്കി അതിനകത്ത് വെച്ച് ഞങ്ങളുടെ ആ മരിച്ചിനുള്ള വഴി ആരും അറിയാതെ കാണാതെ ആരും എന്നെ കാണരുതെന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി പാസ്റ്ററിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച് മനസമാധാനം കണ്ടെത്തി വന്ന ഒരുപാട് ദിവസങ്ങളുണ്ട്. അത് അച്ഛൻ അറിഞ്ഞു. എൻ്റെ സൈക്കിളോടെ അച്ഛൻ പിടിച്ചു, ആ സൈക്കിളിനെയൊക്കെ അടിച്ചോടിച്ചു, നുറുക്കിക്കളഞ്ഞു, എന്നെയും ഒരുപാട് ഉപദ്രവിച്ചു. ക്രിസ്തുക്കൾ പ്രിയമാനവർക്കെ, ഇന്ന് ഉലകത്തിൽ അനേകം ഉയിരുള്ള സാക്ഷികൾ നിങ്ങൾ കേട്ടിരിപ്പീർകൾ, കേൾവിപ്പെട്ടിരിപ്പീർകൾ. ആനാൽ കേൾവിപ്പെടാത മറைந்து കാണപ്പെടുകிற புதைந்து കാണപ്പെടுகிற ഒരു അർപ്പുത സാക്ഷിയുമായ നാങ്കൾ ഉങ്ങളിടത്തിൽ വന്നിരിക്കുന്നു. ദേവൻ അവരുടെ വാഴ്ക്കയിൽ എപ്പടി വന്നാർ, വന്ന പിറകു തന്നുടേ വാഴ്ക്കൈ എപ്പടി മാറിയത് എന്നതേ കുറിച്ച് നാം അവരിടത്തിൽ നേരടിയായി കേട്ട് தெரிந்து കൊള്ളலாம். വാരങ്ങൾ കേൾക്കலாம். പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററിനെ ഒന്ന് അറിമുഖം ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്കൊന്ന് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ, എൻ്റെ പേര് പാസ്റ്റർ മനോജ് തോമസ്. ഞാൻ വന്നിട്ട് നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്, വെള്ളനാടെന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ ചെറിയ പ്രായവും ബാല്യകാലമൊക്കെ എൻ്റെ അച്ഛൻ്റെ അപ്പനും അപ്പച്ചനും ഒക്കെ ചേർന്നിരിക്കുന്ന ആ കുടുംബം, അവർ ഹൈന്ദവ ആചാരപ്രകാരം ഒരു കൊച്ച് തെക്കതും ക്ഷേത്രവും ഒക്കെ പണിത് അതിലങ്ങനെ ആരാധിച്ച് സന്തോഷം കണ്ടെത്തി പോകുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ പിറന്നു വിടുന്നത്. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഫിക്സ് പോലെ ഒരു അസ്വസ്ഥത ഉണ്ടാകും. പെട്ടെന്ന് സുബോധം നഷ്ടപ്പെട്ട് ഞാൻ വായിക്കൂടുന്ന ഒരേം വധയൊക്കെ വന്ന് മരണത്തോട് മല്ലടിക്കുന്ന അനുഭവത്തിൽ ഞാനിങ്ങനെ പിടയ്ക്കും. അപ്പോൾ കാണുന്നവർക്കൊക്കെ ഭയമുണ്ടാകും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് നോർമൽ കണ്ടീഷനിൽ അങ്ങ് വരും. എൻ്റെ അച്ഛനും അമ്മയും സഹോദര ബന്ധുക്കളൊക്കെ ചേർന്ന് പലയിടങ്ങളിലും എന്നെ ആ ചികിത്സയ്ക്കായിട്ടും ഇത് ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് കാർമ്മികമായിരിക്കുന്ന മാന്ത്രിക തരത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ യോഗ്യമായൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 13 വയസ്സാകുന്നു. എൻ്റെ അസ്വസ്ഥത ഇങ്ങനെ കൂടിയും കുറഞ്ഞും പൊക്കൊണ്ടിരിക്കുന്ന ഒരു വേദനാധരമായ ഒരു സാഹചര്യം. ഒരു പാവപ്പെട്ടൊരു പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ പരിപൂർണമായിട്ടല്ല എങ്കിലും ഒരാശ്വാസം എനിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. പിന്നീട് പിന്നീട് ആ ചർച്ചിലേക്ക് പോകാനായിട്ടും കൂടുതൽ പ്രാർത്ഥനയിൽ ഭാഗവാക്കാകാനായിട്ടും അവിടെയുള്ള പാസ്റ്ററും പ്രിയപ്പെട്ടവരുമൊക്കെ ക്ഷണിക്കും. ഞാൻ അതിന് വേണ്ടിയിട്ട് അവരുടെ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ആ ചർച്ചിൽ പോകുമ്പോഴും ദൈവദാസനും ഫാമിലിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ആ സന്തോഷത്താലും ശരീരത്തിൻ്റെ അസ്വസ്ഥതയാലും ആലയത്തിലോട്ട് ചെന്ന് അവരൊക്കെ ഉപവസിച്ചും മനസ്സ് തുറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവത്തോട്. അങ്ങനെ ഈ അസുഖം എന്നെ വീഴ്ച തല ചുറ്റി നൊരയും പതയൊക്കെ വന്ന് അങ്ങനെ വീഴുന്ന ആ അവസ്ഥകൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ടായി. അങ്ങനെ ആ രോഗസൗഖ്യം പരിപൂർണമായിട്ട് എന്നിൽ സംഭവിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞ് സ്നാനപ്പെടണം, കർത്താവിൻ്റെ കൽപ്പനയിലെ ആചരിച്ച് ദൈവവചനത്തിന് പ്രകാരം പോകണം. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പപ്പ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ അതിന് വില്ലിങ്ങല്ല. പക്ഷേ എന്നിൽ വെളിപ്പെട്ട ആ സൗഖ്യത്തെ നിമിത്തം എൻ്റെ അച്ഛനും ആൾക്കാരും എല്ലാവരും അവർക്ക് വലിയ സന്തോഷമാണ്. സ്നാനമെങ്കിൽ സ്നാനം, എന്ത് വേണമെങ്കിലും സൗഖ്യമാക്കിയ ജീവിതത്തിലേക്ക് മടക്കി വരുത്തിയ ആ ദൈവത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ടു, 14-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുന്നു. അപ്പോൾ പാസ്റ്റർ ഫസ്റ്റായിട്ട് ജീവിതത്തിൽ ദൈവത്തെ അറിയുന്നത് ആ തരുണത്തിലാണല്ലോ. ആ ആ രോഗ അനുഭവത്തിലൂടെയാണ്
ഞാൻ യേശുവിനെ അറിയുന്നത്. അപ്പോ വീട്ടിലുള്ളവര് എല്ലാരും ഭയങ്കരമായിട്ട് എതിർത്ത് കാണൂലേ ഫസ്റ്റ്? ഇല്ല, എല്ലാവരും അനുകൂലമായിരുന്നു. പള്ളിയിൽ പോകാനും പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ സ്നാനപ്പെടുന്നത് വരെ എല്ലാവരും അനുകൂലമായിരുന്നു. പിന്നെ ഞാൻ സ്നാനപ്പെടാൻ പോകുമ്പോഴൊക്കെ അച്ഛനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. സ്നാനപ്പെട്ടു കടന്നു വന്നപ്പോഴത്തേക്ക് പിന്നെ സ്നാനപ്പെട്ടാൽ ആ വേർപാടിലേക്കും വിശുദ്ധിയിലേക്കും കൂടുതൽ ദൈവവചനത്തിൻ്റെ തത്വങ്ങളിലേക്കും നമ്മൾ ചേരുകയല്ലേ. അപ്പോൾ കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് അങ്ങോട്ട് കൂടുതലായി അല്ല കുറച്ചായിരുന്നാലും അല്പമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ ഉള്ള ഒരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ചർച്ചിലേക്ക് വിടാതെയായി. പിന്നെ അവിടെ നിന്ന് അല്പമായിട്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ചർച്ചിൽ പോകാൻ പറ്റത്തില്ല എന്നായി. പിന്നെ ചർച്ചിൽ അച്ഛനറിയാതെ ഞാൻ പോകും. അങ്ങനെ പോയിട്ട് വരുമ്പോൾ അല്പമല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കും. അങ്ങനെ ഒത്തിരി വീട്ടിലെ പ്രയാസങ്ങൾ പള്ളിയിൽ പോയത് നിമിത്തം ഉണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 14-ാമത്തെ വയസ്സൊക്കെ ഞാൻ പുതിയ നിയമത്തിൻ്റെ കോപ്പി ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഇളക്കി അതിനകത്ത് വെച്ച് ഞങ്ങളുടെ ആ മരിച്ചിനുള്ള വഴി ആരും അറിയാതെ കാണാതെ ആരും എന്നെ കാണരുതെന്ന് പറഞ്ഞ് പള്ളിയിൽ പോയി പാസ്റ്ററിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ച് മനസമാധാനം കണ്ടെത്തി വന്ന ഒരുപാട് ദിവസങ്ങളുണ്ട്. ഒരു ദിവസം എനിക്ക് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളിൽ ഞാൻ എൻ്റെ പാസ്റ്റർ വീട്ടിൽ പോയിട്ട് വന്നു. അത് അച്ഛൻ അറിഞ്ഞു. എൻ്റെ സൈക്കിളോടെ അച്ഛൻ പിടിച്ചു, ആ സൈക്കിളിനെയൊക്കെ അടിച്ചോടിച്ചു, നുറുക്കിക്കളഞ്ഞു. എന്നെയും ഒരുപാട് ഉപദ്രവിച്ചു ആ ദിവസം. പിന്നെ എനിക്ക് ചർച്ചിൽ പോകാൻ പറ്റാത്ത ഒരുപാട് കണ്ടീഷനിലൂടെ ആ സാഹചര്യത്തിൽ ആ സമയത്ത് ഞാൻ പോകേണ്ടി വന്നു. ആരെല്ലാം എങ്ങനെയെല്ലാം ബന്ധിച്ചാലും എൻ്റെ ഉള്ളിലെ ദൈവം, എൻ്റെ ശരീരത്തിലെ ദൈവം തന്ന സൗഖ്യവും എൻ്റെ ഉള്ളിൽ തന്ന ദൈവിക സമാധാനവും നിമിത്തം ദൈവത്തോടുള്ള സ്നേഹവും ആ ദൈവവചനത്തോടുള്ള കൂറും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ദീപം പോലെ കത്തിയിരുന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും ഇവരൊന്നും തടയുന്ന പശ്ചാത്തലങ്ങളിൽ, ഇവരൊക്കെ ചെറുത്ത് നിർത്തുന്ന ആ ചെറുപ്പുകളിൽ എനിക്ക് നിൽക്കാൻ പറ്റാതെ അതൊക്കെ അതിജീവിച്ച് ചെല്ലാനായിട്ട് കഴിഞ്ഞിരുന്നു. 14-ാമത്തെ ദിവസം വയസ്സിൽ എൻ്റെ ഈ സൈക്കിളൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സൈക്കിളാണ്. അപ്പോൾ എനിക്കൊത്തിരി പ്രയാസമായി. ഇനി ജീവിക്കണ്ടെന്നൊക്കെ വിചാരിച്ച് മരിക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ മരിക്കാനുള്ള മാർഗമൊന്നും എനിക്കറിയില്ല അന്ന്. എങ്കിലും ആത്മഹത്യയ്ക്ക് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി, റെയിൽവേ ട്രാക്കിൽ പോയി കിടന്നാൽ മതി, അപ്പോൾ അങ്ങ് ചത്തുകൂടുമെന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭം. അങ്ങനെ വീടൊക്കെ വിട്ട് ഇറങ്ങിപ്പോയി, വീട്ടിൽ കയറ്റാതെയായി. അങ്ങനെയൊക്കെ ഒരുപാട് പ്രതികൂലമേറിയ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. എങ്കിലും ആ സ്ഥാനത്തൊക്കെ ദൈവം എന്നെ നിർത്തി, മരിക്കാൻ അനുവദിച്ചില്ല. തകർന്നു പോയ ആ സ്ഥാനത്തും ദൈവം താങ്ങി ഞങ്ങളെ കയറ്റിക്കൊണ്ടുവന്നു. ചർച്ചിൽ പോകാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങൾ എനിക്കുണ്ടായി. ഒരു ബ്രാക്കറ്റ് പീരീഡ് അങ്ങനെ ചർച്ചിലൊന്നും പോകാതെ നിൽക്കേണ്ടി വന്നു. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ സൺഡേ സ്കൂൾ പോലെയുള്ള ഒരു സൺഡേ സ്കൂൾ വന്നു. ആ സൺഡേ സ്കൂളിൽ അറ്റൻഡ് ചെയ്തു. അത് ഇപ്പോൾ ഇന്നൊരു നല്ലൊരു സഭയായി. ആ സഭയിലെ പോകാനും വരാനും ഒക്കെ തുടങ്ങി. അവിടെ നിന്ന് ഞാൻ പിന്നെ എൻ്റെ പെങ്ങൾ ചർച്ചിലോട്ട് വരാൻ തുടങ്ങി. എൻ്റെ അമ്മ പൊതുവെ ആ ചർച്ചിൽ സൺഡേ സ്കൂള് പിന്നെ ഒരു സഭയായി വരാൻ തുടങ്ങി. അങ്ങനെ അതിലൂടെ എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോഴൊക്കെയും ദൈവത്തെക്കുറിച്ചും ഈ വേർപാടിനെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും പാസ്റ്റർമാരെയൊക്കെ കുറിച്ചും കുടുംബത്തിൽ ഒരുപാട് പോരായ്മകൾ ഊന്നി പറയുന്ന ഒരു അനുഭവങ്ങളുണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെയൊക്കെ നടുവിലും ദൈവവചനം പഠിച്ച് പുറത്തിറങ്ങാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചത് റാന്നി ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു പാസ്റ്റർ ബാബു ജോർജ് അന്ന് നടത്തിയിരുന്ന ദൈവ ആ ബൈബിൾ കോളേജിലായിരുന്നു. പഠനം കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ഇവിടെ ഒരു പാസ്റ്ററിൻ്റെ കീഴിൽ 15 വർഷത്തോളം ഞാൻ കീഴിൽ പാസ്റ്ററിനോടൊപ്പം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ പുറത്തു വരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു.
അങ്ങനെ ഒരു വീട്ടിൽ വെച്ച് ഒരു ആരാധന തുടങ്ങി. അതിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായി ആരാധനയായി വരുന്നു. ദൈവം ഇതുവരെയും നടത്തി കൊണ്ടുപോകുന്നു. അപ്പോൾ ഫാഷൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് വന്ന് ഹൈന്ദവ കുടുംബമായിരുന്നു, അപ്പോൾ ആചാരങ്ങളൊക്കെ അതിൽ. പക്ഷേ നാട്ടുകാരൊന്നും എതിർത്തില്ലേ ഫാഷൻ്റെ ഫാമിലി മൊത്തമായിട്ട് ദൈവത്തിനറിഞ്ഞു വന്ന ശേഷം? നാട്ടുകാരെന്ന് പറയുന്നത്, ഞാനൊരു രോഗസൗഖ്യം നിമിത്തം ഈ ചർച്ചിൽ പോകുന്നത് കൊണ്ട് അങ്ങനെ അത്രയേറെ ഒരു വലിയ എതിർപ്പ് എൻ്റെ നേരെ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ കുടുംബത്തിൽ നിന്ന് ചർച്ചിലാകുന്നുണ്ടല്ലോ, എല്ലാവരും ബാക്ക്ഗ്രൗണ്ട്, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ചെറിയ തെക്കതും മാടൻ തമ്പുരാനെയും മന്ത്രമൂർത്തിയെയും ഒക്കെ ആരാധിക്കുന്ന ഒരു തെക്കതും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പച്ചനാണ് അതിൻ്റെ കാർമ്മിക തൂങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ ചർച്ചിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ കുഞ്ഞു പ്രായം കൂടെയല്ലേ, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എതിർപ്പുകൾ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൂടുതലും നാട്ടിൽ നിന്നല്ല, കുടുംബത്തിനകത്തു നിന്നാണ്. ചർച്ചിൽ പോകാൻ പറ്റത്തില്ല, വേറെ ഏതെങ്കിലും ചർച്ചിൽ പോകണം, അങ്ങനെയൊക്കെ ഉള്ള സമ്മർദ്ദങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ആ സാഹചര്യത്തിലും ദൈവം എന്നെ വഴി നടത്തി. അപ്പോ പാസ്റ്ററിപ്പോ സഭ ഇൻചാർജ് ആയിട്ട്? ഓക്കെ. ഞാനിപ്പോ ഞങ്ങളുടെ എൻ്റെ സ്ഥലം വന്നിട്ട് വെള്ളനാടാണ്. അതിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ആര്യനാട്. ആര്യനാടിനോട് ചേർന്ന് ഉഴമലയ്ക്കൽ എന്ന് പറയുന്ന വില്ലേജിലാണ് ഞാനിപ്പോൾ കർത്താവിൻ്റെ വേല. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഒരു പെങ്ങളുമാണ്. അച്ഛനിപ്പോൾ ഒരു 10 വർഷത്തേക്ക് മുമ്പേ മരിച്ചുപോയി. ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവരും കുടുംബമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അമ്മയുണ്ട്. ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അതെ, എൻ്റെ വൈഫ്, ഞാനിപ്പോൾ ഫാമിലിയായിട്ട് ചർച്ച് ഹൗസിലാണ് താമസിക്കുന്നത്. വൈഫും 3 കുഞ്ഞുങ്ങളും എനിക്കുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളും 1 മോനും ആയി. അപ്പോൾ ഈ സാക്ഷ്യം അനേകർ കേട്ടോണ്ടിരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഹൈന്ദവ ആചാരത്തിൽ നിന്ന് ഒരു ഫിക്സ് പോലത്തെ ഒരു വ്യാധി വന്ന് ഫാസ്റ്റർ അതിൽ നിന്നാണ് ദൈവം വിടുവിച്ച്, വേറെ ഒരു ദൈവങ്ങളും ഹെൽപ്പ് ചെയ്യാത്തപ്പോൾ നമ്മുടെ ദൈവം, ജീവിക്കുന്ന ദൈവം വന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇതേപോലെ സിറ്റുവേഷൻസ് നിറയെ പേര് ഇരിപ്പുണ്ട്. യാര് നമുക്ക് സുഖം തരും, യാര് നമുക്ക് സൗഖ്യം തരും, അല്ലെങ്കിൽ സമാധാനം യാര് തരും, നമുക്ക് എവിടെ പോയാൽ കിട്ടുമെന്നൊക്കെ നിറയെ പേര് കണ്ടുകൊണ്ട് ചിലപ്പം ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ പാസ്റ്റർ ഈ സാക്ഷി മുഖാന്തരം അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അവരുടെ അടുത്തൊന്ന് പറയാം. ബഹുമാനമുള്ള എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഖ്യവും സമാധാനവും അത് വേറിട്ട ഒന്ന് തന്നെയാണ്. ജീവിതത്തിലെ ഏത് ബുദ്ധിമുട്ടുകളെയും ധരണം ചെയ്യാൻ വാസ്തവമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവശക്തി കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മിൽ വെളിപ്പെടും. കർത്താവ് സ്നേഹിക്കുന്നു, കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുന്നു എന്ന് കർത്താവ് അറിയുമ്പോൾ ആ കർത്താവ് നമുക്ക് തൻ്റെ ചോര തന്ന്, തൻ്റെ സ്നേഹം തന്ന്, സൗഖ്യം തന്ന് വിടുവിക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റ് പലർക്കും ഇല്ലാത്ത പ്രത്യേകതകൾ, സമാധാനവും സൗഖ്യവും നന്മകളും യേശുക്രിസ്തുവിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് കഴിയുന്നു. നിങ്ങൾ ഏതെങ്കിലും രോഗത്താലോ ഭാരത്താലോ പ്രശ്നത്താലോ ആയിരിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളുടെ അടുക്കൽ അയക്കുകയും അവരിലൂടെ ദൈവം നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങളും ആലോചനകളും തരികയും കർത്താവിലുള്ള വിടുതലിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യാൻ ദൈവം സഹായിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവിനാൽ കഴിയാത്തതൊന്നുമില്ല. കർത്താവിലൂടെയുള്ള സൗഖ്യവും സമാധാനവും വാങ്ങാൻ കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിച്ച് കർത്താവിങ്കിലേക്കാകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു. അപ്പോൾ പാസ്റ്ററുടെ ജീവിതത്തിൽ ദൈവം വന്നു,
അതുകൊണ്ടാണ് പാസ്റ്റർ ഇപ്പം അനേകർക്കൊരു സാക്ഷിയായിട്ടും അനേകർക്ക് വചനത്തിന് ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കാനായിട്ടുള്ള ഒരു സാധ്യത കിട്ടിയത്. അപ്പോൾ ഈ ടെസ്റ്റിമോണി അനേകർ കേൾക്കുന്നു, അവരുടെ മനതിൽ മനസ്സുകളിൽ തൊടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആശീർവാദത്തിന് വേണ്ടി പാസ്റ്റർ രണ്ട് വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. സ്നേഹനിധിയായ ദൈവമേ, DDL മിനിസ്ട്രി മുഖാന്തരം ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ ഈ ആയുസിൽ നൽകിയ വലിയ ഭാഗ്യത്തിനായി അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. കർത്താവെ, അങ്ങയിലൂടെയുള്ള ജീവിതാനുഭവങ്ങൾ വർണ്ണിക്കാൻ ആകാത്തതാണെങ്കിലും ഈ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് അല്പമായി പങ്കുവച്ചു. ഈ പങ്കുവയ്ക്കൽ ആയിരങ്ങളുടെ രൂപാന്തരത്തിനും സൗഖ്യത്തിനും ജീവിതത്തിൻ്റെ അത്ഭുതകരമായ സാക്ഷ്യത്തിനും കാരണമായി തീരാൻ സഹായിക്കണമേ. സാധുവായ അടിയനെ പോലെ മാർഗങ്ങളും വഴികളും കാണാനാകാതെ തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഒരു മാർഗദീപമായി വഴികാട്ടിയായി അവിടുന്ന് വെളിപ്പെടണമേ. ഈ മീഡിയയെ വാഴ്ത്തി വർദ്ധിപ്പിച്ച് വലുതാക്കണമേ. ഇതിലെ പ്രവർത്തകരെ ദൈവം ധന്യമാക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ജീവിതങ്ങളും കർത്താവിനാൽ വിടുവിക്കപ്പെടുവാൻ കർത്താവ് അപ്പച്ചൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയുണ്ടായി കേൾക്കണമേ പിതാവേ.